നമസ്കാരം. കേരളം ചരിത്രം തിരുത്തിക്കൊണ്ടായിരുന്നു ഇത്തവണത്തെ പിണറായി സർക്കാരിന്റെ രണ്ടാം വരവ്. എന്നാൽ ഇത്തവണ പാലയിൽ ഞെട്ടിക്കുന്ന തോൽവിയാണ് കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്കുണ്ടായത്. എന്നാൽ തോൽവിക്ക് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ചർച്ചകൾ ഏറെയാണ്. പാലയിൽ BJP വോട്ട് കച്ചവടം നടത്തിയെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26,000 വോട്ടുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24,000 വോട്ടുകളും നേടിയ BJPക്ക് ഇത്തവണ കിട്ടിയത് വെറും 10,000 വോട്ടുകൾ മാത്രമാണ്. BJP UDFന് വോട്ട് കച്ചവടം നടത്തിയതിന്റെ തെളിവാണിതെന്നും ജോസ് കെ മാണി കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷെ ശരിക്കും അടിപതറിയത് ആർക്കാണ്? CPM വോട്ടുകൾ മാണി സി കാപ്പന് ലഭിച്ചെന്ന വിലയിരുത്തലിൽ കേരള കോൺഗ്രസ് എം പ്രാദേശിക തലത്തിൽ CPMമായി യോജിച്ചു പോകാൻ പാർട്ടിക്ക് സാധിച്ചില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. പാലായിലെ തോൽവിക്ക് കാരണം CPM ആണെന്ന വിലയിരുത്തലാണ് കേരള കോൺഗ്രസ്. ജോസ് കെ മാണിയെ ഉൾക്കൊള്ളാൻ CPM പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും 7 പഞ്ചായത്തുകളിൽ സ്വാധീനമുണ്ടായിരുന്നിട്ട് കൂടി BJP പഞ്ചായത്തായ മൂത്തോലയിൽ മാത്രമാണ് ജോസിന് വോട്ടുയർത്താൻ സാധിച്ചതെന്നും കേരള കോൺഗ്രസ് ഉന്നതാധികാരി സമിതി അംഗവും MPയുമായ തോമസ് ചാഴിക്കാടൻ പറഞ്ഞിരുന്നു. എന്നാൽ തുടക്കം മുതലേ ജോസ് കെ മാണിക്കെതിരെയുള്ള എതിർപ്പ് പ്രധാന ഘടകമായി മാറിയോന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതും വോട്ട് ചോർച്ചയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ CPIMഉം കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കങ്ങൾ മണ്ഡലത്തിൽ പ്രകടമായിരുന്നു. പാലാ നഗരസഭയിൽ CPM കേരള കോൺഗ്രസ് എം അംഗങ്ങൾ തമ്മിലുണ്ടായ തർക്കം കയ്യാങ്കളിയിൽ അവസാനിക്കുക വരെ ചെയ്തിരുന്നു. ജോസ് കെ മാണി കൂറുമാറിയതിന് പിന്നാലെ വർഷങ്ങൾക്ക് ശേഷം പാലാ നഗരസഭാ ഭരണം ഇടതിന്റെ കൈകളിൽ എത്തുകയായിരുന്നു. എന്നാൽ പാലയിൽ ഇടതുപക്ഷം ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും എന്നാൽ തനിക്കെതിരെ വ്യക്തിഹത്യയും കള്ളപ്രചരണവുമാണ് UDF നടത്തിയതെന്നും ജോസ് കെ മാണി പറഞ്ഞിരുന്നു. 1965 മുതൽ 2016 വരെ കേരള കോൺഗ്രസ് എം നേതാവ് KM മാണി വിജയിച്ച മണ്ഡലമാണ് പാല. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ജോസ് ടോമിനെ തോൽപ്പിച്ച് NCPയുടെ മാണി സി കാപ്പൻ വിജയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് മാണി സി കാപ്പൻ NCP വിട്ടാണ് UDFനായി ഇത്തവണ മത്സരിച്ചതും മിന്നുന്ന വിജയം കൈവരിച്ചതും.